ഹായ് സലാണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഖത്തറിലെ സൂഖ് വാക്കിഫ് അഥവാ ഇറാൻ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന സൂഖ് വാക്കിഫിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം. ഖത്തറിലെ സൂഖ് വാക്കിഫ് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മാർക്കറ്റാണ് സൂഖ് വാക്കിഫ്. ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ, ഇത് ഒരു പഴയൊരു മോഡലിലാണ്. ഇതിൻ്റെ പണ്ടത്തെ ഒരു മാർക്കറ്റ് എങ്ങനെ ഒരു പണ്ടത്തെ ഒരു ഇറാനി മാർക്കറ്റ് എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മാർക്കറ്റ് പഴയ ഒരു മാർക്കറ്റ് പോലെ തന്നെയാണ് അത് റീബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇവിടെ നമ്മൾ സൂഖ് വാക്കിഫിൽ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഒരുവിധം എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ലഭിക്കണം. അതിപ്പോൾ ഡേറ്റ്സ് ആയാലും വേറെ എന്ത് ഐറ്റംസ് ആയാലും ഡ്രസ്സുകളായാലും പിന്നെ അതുപോലെ എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് കിട്ടും. അത് പാത്രങ്ങൾ അങ്ങനെ പല ഐറ്റംസും എല്ലാം ഈ സൂഖ് വാക്കിഫിൽ അവൈലബിൾ ആണ്. പിന്നെ അവർ ഇതിൻ്റെ ഒരു പഴമ നിലനിർത്താൻ വേണ്ടി അതിൻ്റെ ഈ ഒരു സൂഖ് വാക്കിഫ് ഒരു പഴയ ഒരു ലെവലിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ആകർഷണമാണ് എല്ലാവർക്കും. അത് പ്രത്യേകിച്ച് ഏത് ടൈമായാലും നമ്മളിപ്പോൾ രാത്രി പോകണമെങ്കിലും അല്ലെങ്കിൽ വൈകിട്ട് പകൽ പോകണമെന്നുണ്ടെങ്കിലും ആ ഒരു സൂഖ് വാക്കിഫിന് പ്രത്യേക ഒരു ഭംഗിയാണ് ഈ കാണാൻ. കാരണം എന്ന് വെച്ചാൽ അത്ര രസത്തിലാണ് അതിൻ്റെ ഓരോ പാർട്സ് ആയാലും ചെറിയ ചെറിയ ഷോപ്പുകളാണ് അതിലുള്ളത്. അതേപോലെ പല ഹോട്ടലും അങ്ങനത്തെ റെസ്റ്റോറൻറ്റും അങ്ങനത്തെ എല്ലാം ഉണ്ട്. പക്ഷേ ഈ ചെറിയ ചെറിയ ഷോപ്പുകൾ അതിലേക്കൂടെ നടന്നു പോകാൻ തന്നെ പ്രത്യേക രസമാണ് അത്. അപ്പോൾ അറബികളുടെ ഡ്രസ് ഐറ്റംസ് ആയാലും അതേപോലെ സാധാരണ ആളുകൾക്ക് യൂസ് ചെയ്യുന്ന ഡ്രസ് ഐറ്റംസ് ആയാലും എല്ലാം ഉണ്ട്. എല്ലാവരും ഇപ്പോൾ സ്വദേശികളായാലും വിദേശികളായാലും നാട്ടിലൊക്കെ പോകുന്ന ടൈമിൽ സൂഖ് വാക്കിഫിൽ വരാതെ അല്ലെങ്കിൽ സൂഖ് വാക്കിഫിൽ നിന്ന് പർച്ചേസ് ചെയ്യാതെ ആരും വരില്ല. ഇപ്പോൾ നമ്മൾ കണ്ടില്ല ഏത് ഐറ്റംസ് ആയാലും സൂഖ് വാക്കിഫിൽ അവൈലബിൾ ആണ്. അത് രാത്രി ഇവിടുത്തെ കത്രികളൊക്കെ രാത്രി ഒരു ഇറക്കാണ് സൂഖ് വാക്കിഫിൽ. ഒരു രാത്രി മുഴുവനായിട്ടും ഫുള്ള് ഇവിടുത്തെ ഫുഡ് കോർട്ട് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസുകൾ, പഴയ വിഭവങ്ങളുണ്ട് പണ്ട് കത്രികളുടെ അല്ലെങ്കിൽ അറബ് സ്റ്റൈലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ അറബ് നാട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന അറബ് ദോശ എന്നൊക്കെ പറയാം. അതിൻ്റെ കറക്റ്റ് വീട് നമുക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും അറബ് ദോശ ഇപ്പോൾ അത് നമ്മളിപ്പോൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ ഒരു ദോശ പോലെ തന്നെയാണ്. ഒന്നുകൂടി ലൈറ്റായിട്ടാണ് ഇവിടുത്തെ അറബ് ദോശ. ഇപ്പോൾ അതിൻ്റെ അത് ഇവിടുത്തെ അറബ് വംശജർ തന്നെയാണ് അത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആളുകളും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമ്മളപ്പോൾ അതൊന്ന് എങ്ങനെ ഉണ്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു അതൊന്ന് ഓർഡർ ചെയ്യണം. അതിൻ്റെ ഒരു അറബ് ദോശ അല്ലെങ്കിൽ അറബ് ദോശ എന്ന് പറയാൻ പാടില്ല, മീൻസ് അതേപോലത്തെ ഒരു ഐറ്റംസാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്, അപ്പോൾ അത് ജസ്റ്റ് ഇതേപോലെ നമ്മളെ നാട്ടിൽ യൂസ് ചെയ്യുന്ന പോലെ ഒരു കയ്യിലല്ല, ഒരു ജസ്റ്റ് ഒരു തേക്കുന്നൊരു ഇതുപോലെ കൊണ്ടാണ് കറക്റ്റായിട്ട്. പക്ഷെ അതൊരു പ്ലെയിനായിട്ട് കറക്റ്റ് തിൻ ലെയറായിട്ട് നമുക്ക് കിട്ടും. അതാണ് എനിക്ക് തോന്നുന്നത് ഇത് യൂസ് ചെയ്തുകൊണ്ടുള്ളത്. അപ്പോൾ അതിന് അതിൻ്റെ മുകളിലായിട്ട് ഇവർ ജസ്റ്റ് ന്യൂട്ടെല്ലാണ് ഇപ്പോൾ ചോക്ലേറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു ചോക്ലേറ്റ് ഒരു ദോശ ആയതുകൊണ്ട് ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പുരട്ടിയുണ്ട്. എന്നിട്ട് നമ്മൾ തേക്കുന്ന ഒരു എന്തോ പോലെ ജസ്റ്റ് ഇങ്ങനെ അതൊന്ന് ചെയ്ത് ഇപ്പോൾ ഇത്ര യെസ് അതൊരു ദോശ ആയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നൊരു നെയ് റോസ്റ്റൊക്കെ പോലെ തന്നെ, പക്ഷെ ഇത്തിരി തിന്നായിട്ട് ഒന്നും കൂടി തിൻ ലെയറായിട്ടാണ് അത് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും ഈ സൂപ്പർ വാക്കിഫിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് ഫുള്ള് ഹോട്ടൽസാണ്, ഹോട്ടലിൻ്റെ അതിൻ്റെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അതിൻ്റെ ഒരു തിരക്ക്, നമ്മളൊരു പഴയ ഒരു അറബ് നാടുകളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു തിരക്ക് എങ്ങനെ ഉണ്ടാവും, അതാണ് സൂഖ് വാക്കിഫിൽ ഇപ്പോൾ നമ്മൾക്കിങ്ങനെ കാണാം. അപ്പോൾ ആളുകൾ അതേപോലെ പല പല വസ്തുക്കൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഖത്തറിൻ്റെ പ്രാചീന കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്ന പല വസ്തുക്കൾ, അതേപോലെ കലകൗശല വസ്തുക്കൾ, അതേപോലെ എന്താ പറയുക, എല്ലാം ഉണ്ട്. എല്ലാം ഇപ്പോൾ ഇവിടെ തന്നെയാണ്. അതിൻ്റെ പക്ഷികളുടെ ബേഡ്സും ലവ് ബേഡ്സും അതേപോലെ പൂച്ച അങ്ങനത്തെ ഉള്ള ആ മാർക്കറ്റുകളും ഇവിടെ അവൈലബിൾ ആണ് ഈ സൂഖ് വാക്കിഫിൽ. പിന്നെ രാത്രി ഇങ്ങനെ നടക്കാതെ ഇപ്പോൾ ചൂടങ്ങനെ ആയിട്ടില്ല, ചൂടാവുന്ന ഒരു കാലഘട്ട ടൈമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും നല്ല രസമായിട്ട് അവിടെ പഴയ നിലനിർത്തിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ സൂഖ് വാക്കിഫിൽ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളത്.
അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വിദേശികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഖത്തറിൽ ഇഷ്ടമായിട്ടുള്ളൊരു സ്ഥലം സൂഖ് വാഖിഫാണ്. കാരണം സൂഖ് വാഖിഫിൽ വരുമ്പോഴാണ് ഒരു അറബ് സംസ്കാരമൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റുക. ഒരു അറബ് സംസ്കാരങ്ങൾ എങ്ങനെ, പ്രത്യേകിച്ച് ഖത്തറിലുള്ള അറബ് സംസ്കാരം ശരിക്കും നമുക്കിങ്ങനെ ഫീൽ ചെയ്യും അത് സൂഖ് വാഖിഫിൽ വരുമ്പോഴാണ് അത് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും കണ്ടില്ല, ഇപ്പോൾ റെസ്റ്റോറൻറ്റും കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ പെരുന്നാളിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കുട്ടികളുടെ ഒരു ഏരിയ, ജസ്റ്റ് ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്താണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അത് ഇപ്പോൾ ഫെസ്റ്റിവൽ ഈ ഒരു ഈദ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ചിട്ട് ഉള്ളൊരു ഇതാണ്. ഇവിടെ സാധാരണ ഈദിന് ഓരോ പ്രോഗ്രാംസും അതുപോലെ ഓരോ ഇപ്പോൾ സമ്മർ ആയാലും വിൻ്റർ ആയാലും അങ്ങനത്തെ ഓരോ ഫെസ്റ്റിവലിന് പ്രത്യേക പ്രത്യേക ഓരോ പവലിയനൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലെ നല്ല രസത്തിലുള്ള പരിപാടികളൊക്കെ ഉണ്ടാവലുണ്ട്. കുട്ടികൾക്കുള്ള കളിക്കാനുള്ളതും അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് ഇപ്പോൾ തലേത് ഈദിനോട് അനുബന്ധിച്ചിട്ട് മാത്രമാണ് കുട്ടികൾക്ക് കാണാൻ വേണ്ടി. കാരണം ഈ ഒരു നാട്ടിലില്ലാത്ത പല സംഭവങ്ങളും കുട്ടികൾക്ക് കാണാൻ വേണ്ടി അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഒരു ബേഡ്സിൻ്റെ ഒരു മാർക്കറ്റ് ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഖത്തറിൽ ബേഡ്സ് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റും ഈ ഒരു സൂപ്പർ മാർക്കറ്റിനുണ്ട്. ഇപ്പോൾ ഇതിൽ ഡേറ്റ്സ് അതെ പിസ്ത അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഇവിടെ റേറ്റും കുറവാണ്. അതേപോലെ നല്ല ഐറ്റംസും കിട്ടും, എല്ലാ ക്വാളിറ്റിയും ഐറ്റംസും കിട്ടാറുണ്ട്. അപ്പോൾ നാട്ടിൽ പോകുന്നവരൊക്കെ ഇവിടെ നിന്ന് ഡേറ്റ്സും അല്ലെങ്കിൽ പിസ്ത അണ്ടിപ്പരിപ്പ് അങ്ങനെ മുന്തിരി അങ്ങനെയുള്ളതൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ ഈ മജ്ബൂസിൻ്റെ ഓരോ മസാലകൾ ഇതൊക്കെ ഫ്രഷായിട്ട് അതായത് കറക്റ്റ് നല്ലൊരു മസാല തന്നെ ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണ് നമ്മൾ നാട്ടിലോട്ട് വരുമ്പോൾ മജ്ബൂസിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ യൂസേജ് നടക്കുമ്പോൾ മജ്ബൂസിൻ്റെ മസാല ഒക്കെ ഇവിടുന്ന് വന്നിട്ടാണ് വാങ്ങിക്കാറുള്ളത്. വെറൈറ്റി വെറൈറ്റി ഐറ്റംസുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഖത്തറിൻ്റെ ഓരോ നമ്മൾ ഷോക്കേസിലൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക ജ്വല്ലറി ഐറ്റംസുകൾ. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു ഗോൾഡ് സൂക്കും ഉണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഗോൾഡ് സൂക്കുണ്ട്, നല്ല പ്രത്യേക തരം ഗോൾഡും ജ്വല്ലറി ഐറ്റംസുകളൊക്കെ. ഇപ്പോൾ ഇനി നമ്മൾ കണ്ടില്ല ഇപ്പോൾ ഖത്തറികൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ അല്ലെങ്കിൽ അബായ അങ്ങനത്തെ ഐറ്റംസുകൾ, അതേപോലെ സാധാരണക്കാർ യൂസ് ചെയ്യുന്ന ഐറ്റംസുകൾ എല്ലാം, ഷോൾ അങ്ങനത്തെ ഐറ്റംസുകൾ എല്ലാം അവൈലബിൾ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. അതും വലിയൊരു റേറ്റ് ആയിട്ടില്ല. നമ്മൾ ഒരുവിധം മലയാളീസൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഷോപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ റേറ്റും അങ്ങനെ വലിയൊരു റേറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു നോർമൽ റേറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ, അല്ലാണ്ട് വലിയൊരു റേറ്റൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് ബാർഗെയിൻ ചെയ്യാവുന്നതാണ് റേറ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതിനനുസരിച്ച് റേറ്റും കുറയുന്നതാണ്. പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകൾ നന്നായി വരുന്നൊരു സ്പോട്ടാണ് ഈ സൂപ്പർ വാക്കിഫ് ഏരിയ എന്ന് പറയുന്നത്. ഖത്തറിലുള്ളവർക്ക് അറിയാം അത്യാവശ്യം ടൂറിസ്റ്റ് വരുന്നൊരു ഏരിയയാണ്. ഇപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ബേഡ്സിൻ്റെ ഒക്കെ മാർക്കറ്റുകളുണ്ട്, പെറ്റ്സ് അനിമൽസ്, അതേപോലെ നായക്കുട്ടി, പൂച്ച, അങ്ങനെ എല്ലാ ആമടക്കം അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ആമ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനത്തെ ബേഡ്സ്, ലവ് ബേഡ്സ് അല്ലെങ്കിൽ പ്രാവുകൾ അങ്ങനത്തെ എല്ലാ ഐറ്റംസുകളും ഇവിടുന്ന് ഇവിടുന്ന് തന്നെ ആൾക്കാർ ഫാൽക്കോണിനായാലും അതെല്ലാതും വാങ്ങി ഇവിടുന്ന് തന്നെയാണ് ആളുകൾ വാങ്ങിക്കാറുള്ളത്. തത്ത അങ്ങനെ എല്ലാം ഒരു ബേഡ്സിൻ്റെ എന്തൊക്കെ ഉണ്ടാവും ഇപ്പോൾ കണ്ടില്ലേ മുയൽ എല്ലാം ഉണ്ട് ഇവിടെ. അതിൻ്റെ മാർക്കറ്റും കൂടിയാണ് ഈ സൂപ്പർ വാക്കിസ് എന്ന് പറയുന്നത്. അത് ഖത്തറിൽ വേറെ അങ്ങനെ കിട്ടും കിട്ടാറില്ല, പക്ഷെ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. എല്ലാതും നമ്മൾ നാട്ടിൽ കോഴി അടക്കം ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട് ഇവിടെ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് തോന്നുന്നത് കരിങ്കോഴിയുടെ ഒരു രൂപം കരിങ്കോഴി ആയിരിക്കും ഇതൊക്കെ. അപ്പൊ നാട്ടിൽ കിട്ടുന്ന എല്ലാ കോഴിനെയും ഇവിടെ കിട്ടുന്നുണ്ട്. പൂച്ചകൾ നമ്മൾ നാടൻ പൂച്ചയാണ്, പക്ഷെ അത് ഇവിടെ വരുമ്പോൾ അതിന് അത്യാവശ്യം സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്. ആ ഒരു പൂച്ചക്ക് എല്ലാം ഉണ്ട്. സൂപ്പർ മാർക്കറ്റിൽ എല്ലാവരും ഇവിടെ ഖത്തറിലുള്ളവർക്ക് അറിയാവുന്നതാണ് ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇനി അഥവാ ആരെയും ഖത്തറിൽ വരുന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ വാക്കിഫ് മിസ്സാക്കണ്ട. കാരണം അതൊരു നല്ലൊരു പ്രത്യേക ഒരു രസമാണ് കാണാൻ. സൂപ്പർ വാക്കിഫ് മിസ് ചെയ്യുന്ന ഖത്തർ വന്ന് ഖത്തർ പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ഉണ്ട്. കാരണം അത്രയും സ്റ്റാൻഡേർഡ് ഒരു പ്ലേസാണ് സൂപ്പർ വാക്കിഫ്. എല്ലാവർക്കും ഇഷ്ടമാണ് ഖത്തറിലുള്ള ഒരുവിധം പ്രവാസികളായാലും ഇവിടുത്തെ നാട്ടിലുള്ള ഖത്തറുകളായാലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ വാക്കിഫ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടായിട്ടാണ് എല്ലാവരും പറയാറുള്ളത്.
അതിൻ്റെ മെയിൻ റീസൺ തന്നെ കാണാനും അല്ലെങ്കിൽ ആ ഒരു പഴമ നിലനിർത്തിയിട്ടുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു പ്രത്യേക രസം തന്നെയാണ് അതിൽ മെയിൻ കാരണം. എല്ലാവരും പ്രത്യേകിച്ച് തണുപ്പ് കാലഘട്ട ആവുന്ന ടൈമിലൊക്കെ ഫുള്ള് സൂപ്പർ മാർക്കറ്റ്സിനോടനുബന്ധിച്ചിട്ടുള്ള പ്ലേസിലായിരുന്നു എല്ലാവരും വന്നിരിക്കുക. അതിൻ്റെ ചുറ്റോറും തന്നെ അത്യാവശ്യം പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഓന്താണ് നേരത്തെ കാണിച്ചത്, ഇപ്പോൾ ചെറിയ നായക്കുട്ടികൾ, അങ്ങനെ ഒരുവിധം എന്താ പറയുക ബേർഡ്സ് പെറ്റ് അനിമൽസും നമുക്ക് ആവശ്യമുള്ള എല്ലാതും ഈ സൂപ്പർ മാർക്കറ്റ്സിലുണ്ട്. ആളുകൾ വാങ്ങിക്കാറുണ്ട്, എല്ലാ ആളുകളും അത് വാങ്ങിക്കലുണ്ട്. അതേപോലെ മീൻ അക്വേറിയം യൂസ് ചെയ്യുന്ന കളർ മീൻ അങ്ങനത്തെ ഐറ്റംസുകൾ അതിൻ്റെ ഈ അതിൻ്റെ ആവശ്യമുള്ള ആ മീനുകൾക്ക് അല്ലെങ്കിൽ അതിന് പെറ്റ് അനിമൽസിന് ആവശ്യമുള്ളതെല്ലാതും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഖത്തറിൽ വരുന്നവർ അഥവാ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഖത്തറിൽ വരുമ്പോൾ സൂപ്പർ മാർക്കറ്റ് മിസ്സാക്കേണ്ട നല്ലൊരു സ്പോട്ടാണ്, നല്ല രസമാണ്. അതിൻ്റെ ചുറ്റോറം നടന്ന് കാണാൻ അത്യാവശ്യം നടക്കാനും നമുക്കൊരു എന്താ പറയുക നല്ല രസമായിട്ട് തന്നെ നടക്കുകയും ചെയ്യുക. എനിക്ക് എൻ്റെ ഒരു ഫേവററ്റ് പ്ലേസ് തന്നെയാണ് ഖത്തറിലെ സൂപ്പർ മാർക്കറ്റ്സ്. അപ്പോൾ ഇൻഷാല്ലാ ഖത്തറിൽ വരുന്നവരോട് സൂപ്പർ മാർക്കറ്റ്സിൽ എന്തായാലും വരാം. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു ഖത്തറിൽ പ്ലേസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പം അതുവരേക്കും സലാം.